ജയ് ഹിന്ദ്. ഈക്വൽ MSP ക്ക് വേണ്ടിയുള്ള കേസിൽ നാളെ ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോർട്ടിൽ വാദം നടക്കും. ഈക്വൽ MSP ലഭിക്കുമോ? 30 ഏപ്രിൽ 2023 മൻ കി ബാത്തിൽ ORP സംബന്ധിച്ച് പ്രധാനമന്ത്രി പറഞ്ഞതായുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു. ഇതിൻ്റെ സത്യാവസ്ഥ എന്ത്? DSP അക്കൗണ്ട് സംബന്ധിച്ച് ഏറ്റവും പുതിയതും പ്രധാനപ്പെട്ടതുമായ വിവരങ്ങൾ എന്നിവയെപ്പറ്റി വിശദമായി ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യമായി ഈക്വൽ MSP ക്ക് വേണ്ടിയുള്ള കേസിൻ്റെ വിവരങ്ങൾ പരിശോധിക്കാം. 22 മാർച്ച് 2023 ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോർട്ടിൽ വോയിസ് ഓഫ് എക്സ് സർവീസ്മെൻ സൊസൈറ്റി നൽകിയ ഈക്വൽ MSP സംബന്ധിച്ച കേസിൽ വാദം നടക്കുകയും തുടർവാദത്തിനായി കോടതി നൽകിയിരുന്ന ഡേറ്റ് 4 മെയ് 2023. അതായത് നാളെയാണ് ഈക്വൽ MSPയിൽ തുടർവാദം നടക്കുക. നാളത്തെ വാദത്തിൽ നമുക്ക് അനുകൂലമായ വിധി വരുമോ? ജേസിയോസിനും ജവാനും 15,500 രൂപ MSP ലഭിക്കുമോ? അതോ കോടതി വിധി നമുക്കെതിരാകുമോ? ഇതുവരെയുള്ള കേസിൻ്റെ നാൾവഴികളും നടന്ന വാദങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഈക്വൽ MSPക്ക് അനുകൂലമായ വിധി വരാനാണ് സാധ്യത. എന്നാൽ അത് 15,500 ആകാനുള്ള സാധ്യതകൾ കുറവാണ്. അനുകൂല വിധി വന്നാലും MSP 7,500 നും 10,000 നും ഇടയ്ക്ക് ഫിക്സ് ചെയ്യാനാണ് സാധ്യത. എന്നാൽ നാളത്തെ വാദത്തോടെ ഇതിൽ അന്തിമ വിധി വരാനുള്ള ഒരു സാധ്യതയുമില്ല. ഈ കേസ് ഇനിയും നീണ്ടുപോകാനാണ് സാധ്യത. എന്തായാലും JC ORന് അനുകൂലമായ വിധി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 30 ഏപ്രിൽ 2023 ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിൽ ORP യെ പറ്റി സൂചിപ്പിച്ചതായും ORP യിലെ തെറ്റുകൾ തിരുത്തുമെന്ന് പറഞ്ഞതായും ഒരു ഓഡിയോ ക്ലിപ്പ് പ്രചരിക്കുന്നുണ്ട്. നമുക്ക് ആ ഓഡിയോ ക്ലിപ്പിന്റെ ചില ഭാഗങ്ങൾ പരിശോധിക്കാം. റാങ്ക് വൺ പെൻഷൻ കൈ സച്ചായി നഹീ ഹൈ കി 40 സാൽ സെ സവാൽ ഉൽജാ ഹുവാ ഹൈ ക്യാ യേ സച്ചായി നഹീ ഹൈ കി ഇസ്കെ പൂർവ കി സഭി സർക്കാരോ നേ ഇസ്കി ബാതേ കി ക്യാ കുച്ച് നഹീ മൈ ആപ്കോ വിശ്വാസ് ദിലാതാ ഹൂം. मैंने निवृत्त सेना के जवानों के बीच में वादा किया है कि मेरी सरकार वन रैंक वन पेंशन लागू करेगी. हम जिम्मेवारी से हटते नहीं हैं और सरकार बनने के बाद भिन्न भिन्न विभाग इस पर काम भी कर रहे हैं. मैं जितना मानता था उतना सरल विषय नहीं है, पेचीदा है और 40 साल से उसमें समस्याओं को जोड़ा गया है. मैंने इसको सरल बनाने की दिशा में, सर्वस्वीकृत बनाने की दिशा में सरकार में बैठे हुए सबको रास्ते खोजने पर लगाया हुआ है. पल पल की खबरें मीडिया में देना जरूरी नहीं होता है, इसकी कोई रनिंग कमेंट्री नहीं होती है. मैं आपको विश्वास दिलाता हूं, यही सरकार, मैं फिर से भी कहता हूं, यही सरकार आपका वन रैंक वन पेंशन का मसला सॉल्यूशन लाके रहेगी. ശരിക്കും 30 ഏപ്രിൽ 2023 ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് നടന്നെങ്കിലും ഈ ഓഡിയോയിൽ കേൾക്കുന്നത് മൻ കി ബാത്തിൻ്റെ 8-ാമത്തെ എപ്പിസോഡാണ്. അതായത് 31 മെയ് 2015 നടന്നതാണ്. ഇതിൽ പ്രധാനമന്ത്രി ORP 1നെ പറ്റിയാണ് പറയുന്നത്. JC ORന്റെ സമരങ്ങളെ വഴിതിരിക്കാൻ ആരോ മനഃപൂർവ്വം എഡിറ്റ് ചെയ്തതാണ് ഈ ഓഡിയോ ക്ലിപ്പ്. DSP അക്കൗണ്ട് അഥവാ ഡിഫൻസ് സാലറി പാക്കേജ് സംബന്ധിച്ച് AGS ബ്രാഞ്ച് 12 ഏപ്രിൽ 2023 ഒരു അഡ്വൈസറി പബ്ലിഷ് ചെയ്തതാണ് സ്ക്രീനിൽ കാണുന്നത്. ഇതിൻ്റെ ഹെഡിംഗ് അഡ്വൈസറി നമ്പർ 4, അവയർനെസ് ഓൺ DSP അക്കൗണ്ട് ബെനിഫിറ്റ്സ്. അതായത് DSP അക്കൗണ്ട് കൊണ്ടുള്ള ഗുണങ്ങളെപ്പറ്റി അവബോധം നൽകുന്നത് സംബന്ധിച്ച് പ്രതിരോധ ഉദ്യോഗസ്ഥർ, അതായത് ഓഫീസേഴ്സ് JC ORപെൻഷൻ ആകുന്ന സമയത്ത് തങ്ങളുടെ DSP അക്കൗണ്ടുകൾ സെർവിങ്ങിൽ ഉള്ളത് DSP അക്കൗണ്ട് പെൻഷനിലേക്ക് മാറ്റുന്നില്ലെന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് പേഴ്സണൽ ആക്സിഡൻ്റ് ക്ലെയിമുകൾ, നൊമിനേഷൻ ക്ലെയിമുകൾ തുടങ്ങിയവയുടെ സ്വീകാര്യത നിരസിക്കുന്നതിനും കാലതാമസത്തിനും കാരണമായേക്കാം. സേവനമനുഷ്ഠിക്കുന്നവരുടെ DSP അക്കൗണ്ട് കോഡും വിമുക്ത ഭടന്മാരുടെ DSP അക്കൗണ്ട് കോഡും വ്യത്യസ്തമാണ്. ആയതിനാൽ എല്ലാവരും വിരമിക്കുമ്പോൾ തങ്ങളുടെ DSP അക്കൗണ്ട് കോഡ് മാറ്റാനുള്ള ഒരു അപേക്ഷ തങ്ങളുടെ ഹോം ബ്രാഞ്ചിൽ സമർപ്പിക്കേണ്ടതാണ്. പെൻഷൻ ആയതിനു ശേഷം തങ്ങളുടെ പെൻഷൻ അക്കൗണ്ടുകൾ DSP അക്കൗണ്ട് ആക്കിയവർക്ക് ഇത് ബാധകമല്ല.
എന്നാൽ ഇതുവരെയും പെൻഷൻ അക്കൗണ്ടുകൾ ഡി എസ് പി അക്കൗണ്ട് ആക്കാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ തങ്ങളുടെ ഹോം ബ്രാഞ്ചുകളിൽ ബന്ധപ്പെടേണ്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.